കടല പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്ക് ചാണക മിശ്രിതം താടി നമ്മളണ്ണ പറയണ ഇത് എന്താണ് അടിക്കുന്നത്? കപ്പിലണ്ടി പിണ്ണാക്ക് ചാണകം പച്ച ചാണകം വേപ്പും പിണ്ണാക്ക് ഫാക്ട് കമ്പോസ് ഇതെല്ലാം കൂടെ ഇട്ട ഒരു മിശ്രിതമാണ്. ഇതിനകത്ത് ഫാക്ട് കമ്പോസ് കൂടെ ലൈറ്റ് ആയിട്ട് ആഡ് ചെയ്യല്ലേ? ഫാക്ട് കമ്പോസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിടുവായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നേരം താണ്ടെ. അത് നമ്മൾ ഇൻഡോർ പ്ലാന്റിന് ലൈറ്റ് ആയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ മോട്ടറിനകത്ത് കണക്ട് ചെയ്തായിരിക്കും. നമ്മൾ താണ്ടെ മോട്ടറിനകത്ത് കണക്ട് ചെയ്ത് നല്ല അടിപൊളിയായി പച്ചക്കറിക്ക് ഒക്കെ കൊടുക്കണ്ട. പച്ചക്കറി നമ്മൾ കടല പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്ക് ചാണക മിശ്രിതം തയ്യാറാക്കി അതിനകത്ത് വെള്ളം ഒഴിച്ച് അത് ഫുള്ളാക്കി എന്നിട്ട് അണ്ണാ അണ്ണാ എങ്ങനെയാണ് സ്മെല്ലുള്ള സാധനമാണ്. അത് പ്രത്യേകം പറയുവാണ് പഴച്ചെടികളാണ്. പഴച്ചെടികളെല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാണല്ലോ നല്ല ഉഷാറായിട്ട് അവൻ അടുത്ത മാസം നല്ല അടിപൊളി ഇലയും തണ്ടും ഒക്കെ അങ്ങ് കൊച്ചി കിടുവായിട്ട് കയറി വരും. അന്നേരം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ വീണ്ടും വീണ്ടും കാണാനായിട്ട് തന്നെ കണ്ടല്ലോ. ഇപ്പൊ ഇരിക്കുന്ന പ്ലാന്റുകൾ കണ്ടല്ലോ. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെങ്ങനെയൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇരിക്കുന്ന ഒരു മേഖലയായിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ വളം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കണ്ടില്ലേ, ഇതാണ് കടല പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്ക് ചാണാനോട് കലക്കി മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിനകത്ത് തെളിവെടുത്തിട്ട് മോട്ടറിനകത്ത് കണക്ട് ചെയ്തു. ഇവിടെയുള്ള ചെടിയൊക്കെ ഏകദേശം ഒരു 10-50,000 അല്ല എത്ര ചെടിയാണ്, ലക്ഷക്കണക്കിന് ചെടി ഇരിപ്പുണ്ട്. അന്നേരം അതിനെല്ലാം കൂടെ നമുക്ക് ചെറിയ പൂവാളിയൊന്നും ഒഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആണ്ട് ഒരു അരേശ്വി മോട്ടർ കണക്ട് ചെയ്തിട്ടാണ് ചെടികൾക്ക് എല്ലായിട്ടും ഒഴിച്ചു പോകുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പച്ചക്കറി തൈ മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി പ്ലാന്റുകളും സെറ്റ് ചെയ്ത് നടത്തിയേക്കുന്നത് കേട്ടോ. അതിനകത്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളൊക്കെ കാണാം. നല്ല വലിയ മരങ്ങളിലൊക്കെ വെച്ചേക്കുന്ന പ്ലാന്റുകളുണ്ട്. അതൊക്കെ അടിപൊളിയാക്കി നടത്താൻ വേണ്ടിയിട്ട് ഇൻഡോർ പ്ലാന്റ് സെക്ഷനിലും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒന്നാണ് അതാണ്ട് കടല പിണ്ണാക്ക് വേപ്പിണ്ണാക്ക് ചാണാൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈറ്റ് ആയിട്ട് ഒരു ഇച്ചിരി ഫാക്ട് കമ്പോസ് കൂടെ ആഡ് ചെയ്യും. അടിപൊളിയായിട്ട് ഇതേപോലെ ഇൻഡോർ പ്ലാന്റ് വേണം. ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ട് കലാത്തിയിൽ കുട്ടിയൊക്കെ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഈ പ്ലാന്റിന്റെ ഒക്കെ വളർച്ച നമുക്കൊന്ന് കാണാം. നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഇല്ലേ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോളോവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ആയിട്ട് ഇച്ചിരി ശർക്കര ഇട്ട് കഴിഞ്ഞാല് വാട കുറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തിട്ട് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ട് പച്ചക്കറി തൈകള് അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകള് എല്ലാം താണ്ട് സെറ്റ് ആയിട്ട് കൊടുക്കും അല്ലേ അണ്ണാ? അണ്ണാ ഇത് കഴിയുമ്പോ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഇത് കൊടുക്കേണ്ടത്? മാസത്തിൽ ഒരിക്കൽ കൊടുക്കാല്ലേ? മാസത്തിൽ ആണ്ട് ഇതേപോലെയുള്ള ഇൻഡോർ പ്ലാന്റുകൾ നല്ല താഴച്ച് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുക. ഇത് നമ്മളെ സെക്ഷനിലുള്ള കുറച്ച് ഇൻഡോർ ഐറ്റംസ് വെച്ചേക്കുന്ന കേട്ടോ. അതിനകത്ത് നമുക്ക് അത്യാവശ്യം റെയർ ആയിട്ടുള്ള കുറെ ഇൻഡോർ പ്ലാന്റുകളുണ്ട്. അതിനും പച്ചക്കറികൾക്കും എല്ലാം കളറിന്റെ ഒരു അണ്ണാ എന്തുവാണ പറയണ അതിന്റെ ഒരു തീവ്രത എങ്ങനെയാണെന്ന് പറഞ്ഞാ? നല്ല ശക്തമായ ചെടി നല്ല ശക്തമായിട്ട് കിളിച്ച് വരികയും ചെയ്യും, നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതല്ല മേളിലും കൂടെ ഒക്കെ ഒന്ന് ഹാങ് ആയിട്ടതിനൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നല്ല ഉഷാറായിട്ട് ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് മണി പ്ലാന്റ് മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും ഇവിടെ ഇതേപോലെ നിറച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം തൈകൾ വെട്ടി കിളിപ്പിച്ചിട്ടേക്കുവാണ്. അന്നേരം മോൺസ്റ്റർ ഡെലിസിയോസ കുറെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള കുറെ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പ്ലാന്റുകളുടെ താണ്ട് ഇത് കണ്ട അതിന്റെ ഒരു ഭംഗി നോക്കി. ഇതാണ്ട് എസ് പി കൊളംബിയാന അതേപോലെ തന്നെ അതോ വേരിഗേറ്റഡ് വെറൈറ്റി. അതേപോലെ തന്നെ ഇത് നമ്മളൊരു കാട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. ഒരു കാട് ഇൻഡോർ ഏരിയയിൽ വെക്കാൻ പറ്റുന്ന ഒരു കിട്ടിലും വെറൈറ്റി പ്ലാന്റുകൾ എല്ലാം കൂടെ ചേർത്തോണ്ട് ഒരു കാട് അല്ലേണാ? കാട് തന്നെ ഒരു കാട് സെറ്റ് ചെയ്തിട്ടേക്കോട്ടാ. താണ്ടെ ഒരു അരേഷ്യ മോട്ടർ വേണം. അത് അരേശ്വി മോട്ടർ അതിനകത്ത് സെറ്റ് ചെയ്ത് ഫുട്ബോൾ അതായത് വേറൊന്നും കയറി അടയാതിരിക്കാനായിട്ട് ഫുട്ബോൾ സെറ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് എടുത്ത് താണ്ട് ഇതേപോലെ ഓസ് കണക്ട് ചെയ്ത് അടിക്കാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുവാട്ടോ. അന്നേരം താണ്ടാണ്ടല്ലേ താണ്ടാണ്ടല്ലേ ഫുട്ബോൾ ഇളകി മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ അല്ലേണാ? ഇല്ലെങ്കിൽ അത് കരട് കയറി അത് മോട്ടർ ഈടാവാത്ത രീതിയിൽ താണ്ട അതിനെ ഫുള്ള് നമ്മള് ഓസിനെടുത്ത് ഇവിടെ ഫുള്ള് സ്പ്രേ ചെയ്യാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുവാട്ടോ. താണ്ടല്ലേ നല്ല നമ്മളെ മാജിക് വളം കൊടുത്ത് നിൽക്കുന്ന ചെടികളായി കാണുന്നതാണ്ടല്ലേ. ഇതിനകത്ത് കടല പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്ക് ചാണകം എല്ലാം കൂടെ മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിന് അതിന് തെളിവൊരു വെച്ച് കൊടുത്തതിന് ശേഷം പ്ലാന്റ് ഇന്ന് അതായത് ഇന്നത്തെ ദിവസം 1-ാം തീയതി മെയ് 1-ന് മെയ് ഫസ്റ്റിന് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഒരു രക്ഷയില്ലാതെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ കാണാം.